പയ്യോളി പഞ്ചായത്തിലെ അയനിക്കാട് താരേമിൽ പ്രവർത്തനം പുനരാരംഭിച്ച കള്ളുഷാപ്പിനെതിരെ പൗരസമിതി രംഗത്ത്. ഷാപ്പ് അടച്ചുപൂട്ടണമെന്ന് പൗരസമിതി ആവശ്യപ്പെടുമ്പോൾ ഉപജീവന മാർഗം ചൂണ്ടിക്കാട്ടി ഷാപ്പ് തൊഴിലാളികൾ രംഗത്ത് വന്നു. അമ്മമാരുടെ സഹോദരിമാരുടെ കണ്ണീർ കാണാൻ കഴിയാത്ത നിയമപാലകർ കണ്ണു തുറക്കൂ. ആർക്കും തന്നെ വേണ്ടാത്ത മദ്യഷാപ്പ് തുറക്കാനായി കാവലൊരുക്കാൻ തയ്യാറായി നീതിപീഠം കണ്ണു തുറക്കൂ. കള്ളുഷാപ്പ് എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണമെന്ന് പൗരസമിതി ആവശ്യപ്പെട്ടു. ഇവിടെ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഇതിൽ നിൽക്കുന്നത്. കാരണം ഈ ഷാപ്പ് വന്ന ഷാപ്പിന്റെ ഏറ്റവും അവസാനം February 12 രാത്രി മനോജൻ മരിക്കുന്നതിന്റെ പ്രധാന കാരണം 11 അവനെ വെട്ടിയിട്ട് ഇവിടെ വന്ന് മുഖംമൂടി അഴിച്ചിട്ട് ആയുധങ്ങൾ ഇവിടെ വെച്ചിട്ട്, അതായത് ഈ മുഖംമൂടികളും ആയുധങ്ങളും പോലീസ് കണ്ടെടുക്കുന്ന ഈ ഷാപ്പിനകത്ത് വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയൊരു ഷാപ്പ് ഇവിടെ തുറക്കുന്നത് ജനങ്ങൾക്ക് അപകടകരമാണ്. ഈ മൂന്നാഴ്ചക്കാലാണ് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അർഹതയുള്ളതെന്ന് പറഞ്ഞത്. അതിൽ ഒരാഴ്ച കഴിഞ്ഞു, ഇനി രണ്ടാഴ്ചയ്ക്കുള്ളുണ്ട്. ഈ രണ്ടാഴ്ചക്കാലം പ്രൊട്ടക്ഷൻ കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കാലം പോലീസ് പോലീസിന്റെയും കോടതിയുടെയും നിയമത്തിന് അതീതമായി നിയമത്തിന് അനുസരിച്ചുകൊണ്ട് തന്നെ ഗാന്ധി മാർഗത്തിലൂടെ തന്നെ ഞങ്ങൾ സമരം ചെയ്തത്. ഈ ഗാന്ധി മാർഗത്തിലൂടെ സമരം ഞങ്ങളെ അക്രമത്തിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കം ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾക്ക് കോടതിയോടും അധികാരികളോടും അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ 9 മാസക്കാലമായി കള്ളുഷാപ്പ് അടച്ചുപൂട്ടിയിട്ട് February 13 BMS പ്രവർത്തകനായ മനോജിനെ വെട്ടിക്കൊന്നതിലെ ഹർത്താലിനോടനുബന്ധിച്ച് 2 ദിവസം ഷാപ്പ് പൂട്ടിയിരുന്നു. ക്രമസമാധാന പരിപാലനം കണക്കിലെടുത്ത് ഷാപ്പ് പിന്നീട് അടച്ചിടുകയായിരുന്നു. ഇതോടെ ഷാപ്പുടമ കോടതിയെ സമീപിച്ച് തുറന്നു പ്രവർത്തിക്കുവാനുള്ള ഹൈക്കോടതി ഉത്തരവ് നേടിയെടുത്തു. ജീവിതം ഭയങ്കര ദുരിതത്തിലാണ്. ഇപ്പോൾ ഈ നടക്കാവുന്ന ഇവർ പ്രശ്നങ്ങളുണ്ടെന്ന് ഇതെന്ന് വെച്ചാൽ സർക്കാർ അംഗീകരിച്ച ഷാപ്പാണ്, 30 വർഷമായി. പിന്നെ ആൾക്കാർ കുറഞ്ഞ സാധനമാണ്. ഇതിൽ ഉപരിയായിട്ട് ഒരുപാട് മാഹി സാധനങ്ങൾ, വിദേശ മധ്യ സാധനങ്ങൾ ഇവിടെ പ്രദേശത്ത് സുലഭമായിട്ട്, ചെറിയൊരു മിനി മാഹി എന്ന് തന്നെ പറയുക ഏനിക്കാട് പ്രദേശത്തിന്. അതിനൊന്നും ഈ BJP ആൾക്കാരോ അല്ലെങ്കിൽ മധ്യനിരോധന സമിതിന്റെ ആൾക്കാരോ കാണുന്നില്ല. കണ്ടാൽ തന്നെ വല്ലത് കണ്ടില്ലാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ ഈ മദ്യം വിൽപ്പന നടത്തുന്നിടത്ത് തന്നെ ഈ ഹോട്ടലുകളിലും എല്ലാം ചിക്കൻ പൊരിച്ചതും ചപ്പാത്തിയെല്ലാം ഈ ഏനിക്കാട് പ്രദേശത്തുണ്ട്. അതിനൊന്നും മധ്യനിരോധന സമിതിക്കാരൊന്നും ആരുമല്ല. ഒരാഴ്ചയായി ഷാപ്പ് പോലീസ് കാവലിൽ തുറന്നു പ്രവർത്തനം തുടങ്ങിയിട്ട് ഇത് അടച്ചുപൂട്ടണമെന്നുള്ള ആവശ്യവുമായാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ കള്ളുഷാപ്പ് വിരുദ്ധ സമരം തുടങ്ങിയത്.